അദ്ദേഹം 57 മിനിറ്റ് സംസാരിച്ചപ്പോ 25 പ്രാവശ്യം ബി ജെ പി സംഘപരിവാർ എന്ന് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ, നമ്മള് നാളെയും കാണണ്ടേ. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം, മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. കൂത്ത് കാങ്കർസുകാരന്മാര് വളരെ മര്യാദയ്ക്ക പ്രതിഷേധം പ്രതിഷേധം, അതൊരു പുതിയ സാധനം, നല്ലൊരു പാട്ട്. ഈ അടുത്ത കാലത്ത് പത്തനാർത്ഥി ഞാനും കേട്ട് കുറച്ച് രണ്ടും യൂത്ത് കോൺഗ്രസ്സുകാർ സൈഡ് ചെയ്യുന്നുണ്ട് പ്രതിഷേധം പ്രതിഷേധം. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ച് നടക്കട്ടോക്കളെ, ഇതൊരു പുതിയ ട്യൂണാണ്, പണ്ടൊക്കെ പ്രതിഷേധം അത്രക്കേലി പറയുന്നത്, ഇപ്പൊ അത് മാറി പ്രതിഷേധം പ്രതിഷേധം. അത് പാട്ടൊരു കവിത, അവര് ചില മാധ്യമങ്ങൾ പറയുന്നത് ഇവരങ്ങനെയല്ല, മുഖ്യമന്ത്രി ചേരുന്ന ഇവരൊരു പുതിയ കവിത പാടിയതാണ് പ്രതിഷേധം പ്രതിഷേധം. ബാക്കി പാടാൻ സമ്മതിച്ചില്ല ജയരാജൻ, ബാക്കി ഒരു കവിതയായിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഒരു ആധുനിക കവിത. അധ്യാപകനായ ഈ പറയുന്ന വായി നോക്കി എഴുതി അത് ഒന്ന് പാടുക മാത്രമേ ചെയ്തു, മുഖ്യമന്ത്രിയുടെ സദസ്സിൽ ഒന്ന് പാടണമെന്ന് ആഗ്രഹിച്ചു. അതിന് വേണ്ടി ജയരാജൻ സമ്മതിച്ചു. അതുകൊണ്ട് ജയരാജനാണ് കുറ്റക്കാരൻ, ജയരാജന്റെ പേര് കേസെടുക്കണം. നമുക്ക് ജാതിയില്ല എന്ന ഗുരുദേവന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം മനസ്സിൽ സൂക്ഷിക്കുന്ന മലയാളിയുടെ മുമ്പിൽ വർഗീയതയുമായി വരുമ്പോൾ അത് വിലപ്പോകാതിരിക്കുന്നതിന്റെ കാരണം ഗുരുദേവ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മതേതരത്വ സ്വഭാവം ഇവരെ തടയുന്നു എന്നുള്ളതാണ്. അതിന് തടസ്സം എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഇല്ലാതാക്കുക, മറ്റവരെ പിന്നെ ഒന്നും ചെയ്യേണ്ടവരെ ഓടാൻ തന്നെ ഓടിക്കോടും എന്ന് ബി ജെ പി കാരനറിയാം, ആർ എസ് എസ് കാരന് അറിയാം. രാഹുൽ ഗാന്ധിയെ 5 ദിവസമായിട്ട് ജോലി ചെയ്യും. ഇന്നലെ ഞാൻ ഒരു ഗൂഗിളിലെ കണ്ട് നോക്കിയ രാത്രി പറഞ്ഞു 1.5 മണിക്കൂർ ചായ കുടിച്ചേച്ച് വരാൻ സമയം കൊടുത്തതാണ് രാഹുൽ ഗാന്ധി. അനേക വർഷം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കുറച്ച് ദിവസം കൂടി ഇരുന്ന ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ, പിന്നെ ഇ ഡി കാര് മണ്ടന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി, ദേവന്മാര് ഈ മണിയാണ് കൊണ്ടുവന്ന ആരെയും ചോദ്യം ചെയ്യും. വിജയ ഗുരു പിണ്ണാക്ക് പറഞ്ഞൂടാ, അയാള് കോൺഗ്രസ് എത്ര എം പി ഉണ്ടെന്ന് പറഞ്ഞൂടല്ലോ, ഏതൊക്കെ സംസ്ഥാനത്തിൽ കോൺഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞൂടല്ലോ, ആരൊക്കെ കെ പി സി ജില്ലാ സംസ്ഥാന പിന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരെന്നായി കഴിഞ്ഞൂടാ. പാവം, ഇതെല്ലാം കൂടെ ഓർത്ത് വയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് ആ പുള്ളി കളഞ്ഞേച്ചു പോയെ, അയാളെ കൊണ്ട് നിർത്തി രാവിലെ പോലും വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാതെ ഈ പാപത്തിനെ ഇട്ട് വലയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾക്ക് ഹെറാൾഡും അറിയത്തില്ല, നാഷണൽ ഹെറാൾഡും അറിയത്തില്ല, പണ്ടങ്ങാണ്ട് ഹെറാൾഡ് കാണണ്ടായിരുന്നു പുള്ളി കേട്ടിട്ടുണ്ട്, അല്ലാതെ ഈ പാപത്തിന് ഒരു ചുക്കും ചുണ്ടാന്നും അറിയത്തില്ല. ഏറെ ഇന്ത്യ എത്ര എം പി ഉണ്ടെന്ന് അറിയാത്ത ഈ പാപത്തിനെ, കോൺഗ്രസ് എത്ര എം പി ഉണ്ടെന്ന് അറിയാത്ത ഇദ്ദേഹത്തിനെ അങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതെന്താണ് പ്ലാൻ? ഇവിടെ ഇപ്പൊ ഇഡിക്ക് അനുകൂലമായിട്ട് സമരം, അവിടെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട് ആൾക്കാരെല്ലാം കൂടി ഇന്ന് അങ്ങോട്ട് കേരള ഹൗസിലേക്ക്, നാളെ ഇഡിക്കെതിരെ അവിടെ സമരം. ഏതാണ് നിലപാടെന്ന് അറിയണം, എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഇഡിയുടെ മുമ്പിൽ കൊണ്ടിരുത്താനുള്ള നാടകത്തിന്റെ ഭാഗമാണ്. 164 സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പണം കൊടുത്ത് പറയുകയാണ്. കാരണം അതിന്റെ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ടി വിയിൽ കണ്ടപ്പോൾ ഈ സഹോദരിയുടെ വക്കീൽ പ്രതിയോട് പറഞ്ഞാൽ എന്റെ പ്രസംഗം നിർത്തുക, ഒരു വാദം വക്കീൽ പറയുന്നു, പിണറായി വിജയനെ ഞാൻ പാഠം പഠിപ്പിക്കും. ലോകത്ത് ഇവിടെ വക്കീലന്മാർ ഒരുപാട് ഇരിക്കില്ലയോ, ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് തന്റെ കക്ഷിക്ക് വേണ്ടി എതിർ കക്ഷിയെ പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? അതിൽ വക്കീലിന്റെ എത്തിക്സിന് ചേർന്നാണോ? പറയണം, ഇവിടെ നിയമം പഠിച്ചവരും നിയമവിദഗ്ധരുമായ കോടതിയിൽ പോകുന്ന മിടുക്കന്മാരെ അഡ്വക്കേറ്റുമാർ പറയണം, വ്യക്തിവിരോധമാണോ? ഞാനൊരു വക്കീലിനെ വയ്ക്കുന്നു, അദ്ദേഹത്തിന് വക്കാലത്ത് കൊടുക്കുന്നു, ഫീസ് കൊടുക്കുന്നു, അദ്ദേഹം എനിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കും, കാരണം എനിക്ക് കോടതി വാദിക്കാറില്ല. അതുകൊണ്ട് അദ്ദേഹം നിയമം പഠിച്ചു കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്നു. വാദം നടത്തുന്ന വക്കീലാ ഞാനല്ല. ഇപ്പൊ ടി വി പറയുമ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു, അങ്ങനെയല്ല, ഗണേഷ് കുമാറല്ല പറഞ്ഞത്, വക്കീലാണ് പറഞ്ഞത്, അദ്ദേഹം വാദിക്കുകയാണ് എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അദ്ദേഹം വക്കാലത്തെടുത്തിരിക്കുകയാണ്. അപ്പൊ വക്കാലത്ത് കഴിഞ്ഞാൽ അദ്ദേഹം വാദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത കേസ് പാലവാലിന്റെ കേസായിരിക്കും, അതെടുത്ത് വെച്ച് വാദിക്കും, അത് വേറെ കാര്യം. പക്ഷെ വക്കീൽ പറയാണ്, പിണറായി വിജയനെ ഞാൻ പാഠം പഠിപ്പിക്കും, കൈ നിറച്ച് ചങ്ങലയെ വളയെ ഓതുകൊത്ത് കയറ്, ഇനി തൂങ്ങിച്ചാവാൻ ഒരു അസൗകര്യമില്ല, ഇതെടുക്കുക, കേസ് ഈ കേസ് തോറ്റു കഴിയുമ്പോഴെങ്കിലും തൂങ്ങിച്ചാവാൻ ഒരു കയറന്വേഷിച്ചു കൊണ്ടാ, ഇത് ഊരിയാൽ മതി, ഇഷ്ടം പോലെ ഉണ്ട്. അയാൾ പറയുകയാണ് പാഠം പഠിപ്പിക്കുമെന്ന്. ഇയാളെ ഭയങ്കര വക്കീലാണെന്നൊന്നും പറഞ്ഞാൽ ആരും പേടിക്കരുത്. പട്ടാഴിയിൽ ഞാൻ ഒരു ഉദാഹരണം പറയുക, പട്ടാഴിയിലെ ഒരു പ്രവാസി മലയാളിയായ ഒരു സ്ത്രീ, ഞങ്ങളുടെ പാർട്ടിയുടെ വനിതാ വിഭാഗത്തിന്റെ നേതാവാണ്, അവര് ഗൾഫിൽ നിന്ന് വന്നു, അവർ ഒരു ഭർത്താവും കൂടെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. ഒരു പെട്രോൾ പമ്പ് തുടങ്ങിയ 4-5 പെൺകുട്ടികൾക്ക് ജോലി കിട്ടും ഇല്ലയോ, രാത്രിയാണെങ്കിൽ 1-2 ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പോൾ ഒരു 5-6 പേർക്ക് ജോലി കിട്ടുന്ന ഒരു സ്ഥാപനം തുടങ്ങിക്കളെ, അവർ 12 വർഷം മുമ്പ് അവരുടെ വല്യച്ഛന്റെ മകനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ഒരു പുരയിടം അവിടെ കിടപ്പുണ്ട്. ഈ പുരയിടത്തിൽ ബി ജെ പി കാര് രാവിലെ സമരം, കാരണം അമ്പലത്തിന്റെ അടുത്താണ് പെട്രോൾ പമ്പ് തുടങ്ങുന്നത്. അമ്പലത്തിന്റെ അടുത്ത് കള്ളുഷാപ്പ് തുടങ്ങരുതെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അമ്പലത്തിന്റെ അടുത്ത് പെട്രോൾ പമ്പ് തുടങ്ങുന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെന്താ കാര്യം? അവരൊരു
പിന്നോ ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട സ്ത്രീയാണ്. അത് മാത്രമേ ഉള്ളൂ. പ്രവാസികളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ നയം, പ്രവാസികളെ നിക്ഷേപത്തിനുവേണ്ടി ക്ഷമിക്കുന്ന ഇടതുപക്ഷമുണ്ടായ നയം, പ്രവാസികൾ ഉണ്ണാൻ വരുന്നവരാന്ന് പറയുന്ന യു ഡി എഫിന്റെ നയമല്ല. ഏതാ ഊണ് യൂസഫ് അലിയാ? ഊണ് കാണാൻ കിടക്കുന്ന ആളെ, കപ്പട കാണാൻ കിടക്കുന്ന ആളല്ലേ യൂസഫ് അലി? അങ്ങനെ പറയുന്ന യു ഡി എഫ് അല്ല. പ്രവാസികളെ മാനിക്കുന്ന, പ്രവാസികളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്ന, അവർക്ക് പ്രവാസികൾക്ക് വേണ്ടി കേരള ലോകസഭ ഉണ്ടാക്കിയ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഭരിക്കുന്ന കാലത്ത് ഇവർ കേസ് കൊടുത്തു കേട്ടോ. ഇപ്പൊ കളക്ടർക്ക് അനുവാദം കൊടുത്ത് പെട്രോളും കൊടുക്കാനായിട്ട്, നിയമപരമായി അവരുടെ സ്ഥലം അവർക്ക് തുടങ്ങാം. ബി ജെ പിയുടെ ഒരു നേതാവ് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുത്തേക്കുന്ന ആളിന്റെ, ഈ ഇവരെ കൊണ്ട് 164 കൊടുപ്പിക്കുന്ന ആളിനെ കൊണ്ട് കേസ് കൊടുത്തു കേട്ടോ. കേസിന്റെ റിസൾട്ട് പറയുന്നില്ല. ഹൈക്കോടതി തള്ളിയെന്ന് മാത്രമല്ല, ബി ജെ പി നേതാവിന് 135,000 രൂപ ഹൈക്കോടതിയിലോട്ട് കെട്ടിവെച്ചേക്കാൻ പറഞ്ഞു. കോടതിയുടെ സമയം മെനക്കെടുത്തി കള്ളക്കേസുമായിട്ട് വന്നതിന് 35,000 രൂപ കെട്ടിവെച്ചേക്കാനും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇതാണ് കേസ്. ഞാൻ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ ആള് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. പാഠം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് കിട്ടി 35,000 രൂപ ഫൈൻ. ഞാൻ വെറുതെ പറയുന്നതല്ല, 35,000 രൂപ കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കെട്ടിവെക്കാൻ പറഞ്ഞു ഈ വക്കീലിനടുത്ത്. ആവശ്യമില്ലാതെ മെനക്കെടുത്തിയത് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തകർക്കാൻ, മുഖ്യമന്ത്രിയെ അതിലൂടെ മുഖ്യമന്ത്രിയെ കരുവാരിത്തേക്കുന്നതോടെ അതാണ് അവരുടെ ലക്ഷ്യം. മുഖ്യമന്ത്രി ഒറ്റയ്ക്കല്ല, ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹം കരുതുന്ന. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി പറമ്പിൽ അല്പം മുമ്പ് അടുക്കളയിൽ ദം ബിരിയാണി പൊട്ടിച്ചു. പക്ഷേ അവിടെ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരാസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പു ശമിപ്പതുണ്ടോ? അതാണ് എനിക്ക് ഷാഫിയോട് ചോദിക്കാനുള്ളത്. കെ പി സി സി ഓഫീസിന്റെയും ബി ജെ പി ഓഫീസിന്റെയും താക്കോൽ കണ്ടാൽ കൊള്ളാവുന്ന ഒരു വനിതയുടെ പാവാടച്ചരടിൽ കെട്ടി നിന്ന് കേരളത്തിൽ മാന്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന, മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ജീവനെടുക്കാൻ പോലുമുള്ള നീക്കമുണ്ടാക്കിയ പ്രതിപക്ഷമാണ് ഇവിടെ ഇരിക്കുന്നത്. ഹറോദോസിന്റെ രാജധാനിയിൽ അവസാന നൃത്തത്തിന് ശേഷം ചുവട് കഴിഞ്ഞപ്പോൾ സലോമി ചോദിച്ചത് ഹെറോദോസിന്റെ പാരിതോഷികമായി എന്ത് വേണമെന്നാണ്. സ്നാപക യോഹന്നാന്റെ തലയാണ് ചോദിച്ചത്. ഇവർക്ക് വേണ്ടത് പിണറായി വിജയന്റെ ശിരസാണ്. ആകാശയാത്രയിൽ പോലും അനുചരന്മാരെ വിട്ട് ഒരു മുഖ്യമന്ത്രിയെ വേട്ടയാടുന്ന ധാർമ്മികത പതനത്തിലേക്ക് കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഞാനും നിങ്ങളും ദൃക്സാക്ഷികളല്ലേ? ഇഡി വന്നുപോലും, ഏതാണ് ഇഡി? ആരെയാണ് ഇഡി വേട്ടയാടാത്തത്? കേന്ദ്ര ഗവൺമെന്റിന്റെ ദ്രംശകൾ പോലെ പ്രവർത്തിക്കുന്ന, ആജ്ഞാനുവർത്തികളല്ലാത്തവരെ മുഴുവൻ വേട്ടയാടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി അടക്കം പറയുന്ന, രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്കും മഹാത്മാഗാന്ധിക്കുമൊക്കെ ഒരു ദിവസത്തെ അടിയന്തര നോട്ടീസിന്റെ പ്രാധാന്യമേ ഇവർ കൊടുത്തിട്ടുള്ളൂ. അതിലും വലിയ പ്രാധാന്യം സ്വപ്നയ്ക്കാണ്, സരിതയ്ക്കാണ്. 300 കോളും 600 കോളും രാത്രി രാമായണമല്ല, ശ്രീകൃഷ്ണചരിതം മണിപ്രവാളമല്ല, എന്താണായിരുന്നു എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോലും അറിയാത്ത രീതിയിൽ രാഷ്ട്രീയ അധപ്പതനത്തിന്റെയും അന്ധകാരത്തിന്റെയും അടിയിലേക്ക് കേരള ജനതയെ കൊണ്ട് നയിക്കുന്ന ഒരു നേതൃത്വമായി ഇവർ മാറിയിരിക്കുന്നു. അതല്ലേ സത്യം? ക്ഷീരമുള്ളോ രകിടിൻ ചുകട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം. കേരളത്തിൽ എത്ര കാര്യങ്ങൾ പറയാനുണ്ട്. മാതൃകാപരമായി കേരളത്തിലെ ഗവൺമെന്റിനെ വിമർശിച്ചാൽ അതിനർത്ഥമുണ്ട്. ആ രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഭരണ തുടർച്ച ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിന്റെ ഏത് ജീവിത വിധാനങ്ങളിലുമുള്ള മനുഷ്യന്റെ മനസ്സിൽ ആണ്ടിറങ്ങിപ്പോന്ന വേരുകളുള്ള ഒരു ഗവൺമെന്റിനെ ഏത് വിധത്തിൽ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്താമെന്നുള്ള പ്രവർത്തനത്തിന്റെ അവസാന അഭിനയ റോളുകൾ നമ്മൾ വയനാട്ടിൽ കണ്ടില്ലേ? അവര് വിദ്യാർത്ഥി നേതാക്കൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് സമ്മതിക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാണ്. പക്ഷേ അതോടുകൂടി കാലം കഴിഞ്ഞോ? അതായിരുന്നോ പ്രധാന പ്രശ്നം? മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പ്രസ്ഥാനത്തെയും മുന്നണിയെയും
ഏകപക്ഷീയമായി എതിർക്കുന്നതിന് വേണ്ടി ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ അവിശ്വാസ പ്രമേയത്തിന്റെ സംവിധായകൻ ഈ നിയമസഭയിൽ ഒരംഗത്തെ പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത കേരളത്തിലെ ബി ജെ പിയെ നയിക്കുന്ന കെ സുരേന്ദ്രനാണ്. അതിന്റെ നിർമ്മാതാവായിരിക്കും ഒരുപക്ഷെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അതിന്റെ ലൈറ്റ് ബോയിമാരും അതിന്റെ മേക്കപ്പ് മാൻമാരുമാണ് ബാക്കിയുള്ള എം എൽ എമാർ. സംവിധായകൻ കെ സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും പി സി ജോർജുമാണ്. പി സി ജോർജിന്റെ പി സി ബി ജെ പിയുടെ പഴയ നേതാവ് വികസിപ്പിച്ചത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ സഭയ്ക്കൊരന്തസ്സുണ്ടല്ലോ, പരമചെറ്റ എന്നോ മറ്റോ ആണോ? അത് ശബ്ദം താഴ്ത്തുകയാണ്, റെക്കോർഡിൽ വേണമെന്നില്ല.